ആസാദ് കശ്മീർ വിവാദത്തിൽ കെ ടി ജലീലിന് പണി ഡൽഹിയിൽ നിന്ന് വന്നു കെ ടി ജലീലിനെതിരെ കേസെടുക്കാൻ ഡൽഹി കോടതി ഉത്തരവിട്ടു വെറുതെ ഒരു കേസെടുക്കാനല്ല ചേർക്കാവുന്ന എല്ലാ വകുപ്പുകളും ഇട്ട് കേസെടുക്കാനാണ് ദില്ലി കോടതിയുടെ ഉത്തരവ് മാത്രമല്ല ഇത് കേരള പോലീസിന് മുഖത്തേറ്റ അടിയാണ് കേരള പോലീസ് ഒരു പരാതിയിൽ കേസെടുത്തിരുന്നുവെങ്കിലും ജലീലിനെ ഒന്ന് ഫോണിൽ പോലും വിളിക്കാൻ തയ്യാറായില്ല കെ ടി ജലീലിനെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും കേരള പോലീസ് മുട്ടു കൂട്ടിയിടിച്ചു നിൽക്കുമ്പോഴാണ് ദില്ലി കോടതിയിൽ നിന്നും ഇപ്പോൾ സുപ്രധാന വിധി വരുന്നത് കേസ് പരിഗണിക്കവേ എന്തിനാണ് ഒരേ പരാതിയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ എടുക്കുന്നതെന്ന് വ്യക്തമാക്കാൻ കോടതി പരാതിക്കാരനോട് നിർദ്ദേശിച്ചിരുന്നു ഹർജിക്കാരൻ അപ്പോൾ പറഞ്ഞത് കേരളത്തിലെ എം എൽ എ ആണ് കെ ടി ജലീൽ ജലീലിന്റെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് മാത്രമല്ല അവർ ഒന്നും ചെയ്യില്ല ഒരു ചോദ്യം ചെയ്യൽ പോലും നടത്തില്ല ഈ കേസ് നടത്തിപ്പ് കേരളത്തിൽ ഒട്ടും സുരക്ഷിതമല്ലെന്നും രാജ്യസുരക്ഷയ്ക്ക് ഈ കേസ് ദില്ലിയിൽ അന്വേഷിക്കണമെന്നുമാണ് ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചപ്പോൾ അത് പിണറായി സർക്കാരിനും തിരിച്ചടിയായി ഡൽഹി പോലീസിനാണ് കോടതിയുടെ നിർദ്ദേശം ആസാദ് കശ്മീർ പ്രസ്താവന വിവാദമായതോടെ പോസ്റ്റ് കെ ടി ജലീൽ പിൻവലിച്ചിരുന്നു എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു ജലീലിനെതിരെ വലിയ പ്രതിഷേധം നാനാ ഭാഗത്തു നിന്നും ഉയർന്നു ആസാദ് കശ്മീർ പരാമർശത്തിൽ മുൻമന്ത്രി മന്ത്രി കെ ടി ജലീലിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് സമാന പരാതിയിൽ കേരളത്തിൽ കേസ് എടുത്തിട്ടുണ്ടെന്നും കോടതി നിർദ്ദേശിച്ചാൽ പുതിയ കേസെടുക്കാമെന്നുമായിരുന്നു തിലകുമാർഗ് പോലീസ് കോടതിയിലെടുത്ത നിലപാട് വിശദമായ വാദം കേട്ട ശേഷമാണ് ഉചിതമായ വകുപ്പുകൾ ചുമത്തി കേസ് എടുക്കണമെന്ന് റോസ് അവന്യൂ കോടതി തിലക് മാർഗ് പോലീസിന് നിർദ്ദേശം നൽകിയത് ജലീലിനെതിരെ രാജ്യദ്രോഹ കേസെടുക്കണമെന്നതായിരുന്നു പരാതിക്കാരന്റെ ഹർജിയിലെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ച് ദില്ലി പോലീസിൽ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഡ്വക്കേറ്റ് ജി എസ് മണി കോടതിയെ സമീപിച്ചത് കേസെടുക്കാൻ ദില്ലി പോലീസിന് നിർദ്ദേശം നൽകണമെന്നതായിരുന്നു പ്രധാന ആവശ്യം കേരളത്തിലെ നിയമ നടപടികളിൽ വിശ്വാസമില്ലെന്നും ഹർജിയിൽ ഇദ്ദേഹം വിശദീകരിച്ചിരുന്നു കശ്മീർ സന്ദർശിച്ച ശേഷം ജലീലിട്ട ഫേസ്ബുക്ക് കുറിപ്പിലെ ഇന്ത്യ അധീന കശ്മീർ ആസാദ് കശ്മീർ തുടങ്ങിയ പരാമർശങ്ങളാണ് വലിയ വിവാദത്തിന് വഴിവച്ചത് വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ ജലീലിനെതിരെ നേരത്തെ പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് കലാപ ആഹ്വാന ഉദ്ദേശത്തോടെയാണ് ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നാണ് എഫ്ഐആർ ജലീലിനെതിരെ രണ്ട് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമം നൂറ്റിഅൻപത്തിമൂന്ന് ബി പ്രകാരം ദേശീയ മഹിമയെ അവഹേളിക്കൽ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് എന്നിവയാണ് വകുപ്പുകൾ തീവ്ര നിലപാടുള്ള ശക്തികളെ പ്രോത്സാഹിപ്പിക്കും വിധമുള്ള പ്രസ്താവന ഇറക്കി വികാരങ്ങളെ വ്രണപ്പെടുത്തി സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്നാണ് എഫ്ഐആർ ആർ എസ് എസ് ജില്ലാ പ്രചാര പ്രമുഖ് അരുൺ മോഹനാണ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് കേസെടുത്തുവെങ്കിലും വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും ജലീലിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക കശ്മീരിന്റെ എല്ലായിടത്തും പട്ടാളക്കാരാണെന്നും പതിറ്റാണ്ടുകളായി കശ്മീരിന്റെ നിറം പട്ടാള പച്ചയാണെന്നും കേന്ദ്ര സർക്കാരിനെയും ജലീൽ വിമർശിക്കുന്നുണ്ട് വിഭജനകാലത്ത് നൽകിയ സ്വതന്ത്ര പദവി സമ്മതം കൂടാതെ എടുത്തുമാറ്റിയതിൽ കശ്മീർ ജനതയ്ക്ക് ദുഃഖമുണ്ട് എന്നാൽ സ്വസ്ഥത തകർക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല വിഭജനകാലത്ത് പാകിസ്ഥാനൊപ്പം ചേർക്കപ്പെട്ട ഭാഗം ആസാദ് കശ്മീർ എന്നാണ് അറിയപ്പെട്ടത് സിയാ ഉൽഹ് പാക് പ്രസിഡന്റായ കാലത്ത് ഏകീകൃത സൈന്യം ആസാദ് കശ്മീരിന്റെ പൊതു സൈന്യമായി മാറിയെന്നുമായിരുന്നു ജലീലിന്റെ പ്രസ്താവന ഇതിനെതിരെ ബി ജെ പി രംഗത്തെത്തുകയും എം എൽ എ രാജ്യവിരുദ്ധ പ്രസ്താവനയാണെന്നും ആസാദ് കശ്മീർ പ്രസ്താവന വിവാദമായതോടെ പോസ്റ്റ് കെ ടി ജലീൽ പിൻവലിച്ചിരുന്നു കശ്മീർ സന്ദർശിച്ചപ്പോൾ താനെഴുതിയ യാത്രാ കുറിപ്പിലെ ചില പരാമർശങ്ങൾ തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു ഉദ്ദേശിച്ചതിനു വിരുദ്ധമായി ദുർവ്യാഖ്യാനം ചെയ്ത് പ്രസ്തുത കുറിപ്പിലെ വരികൾ നാടിന്റെ നന്മയ്ക്കും ജനങ്ങൾക്കിടയിലെ സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്നതിനുമായി പിൻവലിച്ചതായാണ് ജലീൽ അറിയിച്ചത് എന്നാൽ ഇതിലൊരു ഖേദ പ്രകടനമോ മാപ്പ് പറയാൻ പോലും ജലീൽ തയ്യാറായില്ല പകരം പാർട്ടി നിർദ്ദേശിച്ചതുകൊണ്ട് മാത്രമാണ് ജലീൽ അന്ന പോസ്റ്റ് പിൻവലിച്ചത് അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോസ്റ്റ് പിൻവലിച്ചതല്ല പണി വരുന്നുണ്ടെന്ന് കണ്ടതോടെ സി പി എം നേതാക്കളടക്കം ജലീലിനെ കൈവിട്ടിരുന്നു ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് ആകാവുന്ന എല്ലാ നിയമങ്ങളും ഇട്ട് ജലീലിനെതിരെ കേസെടുക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്